السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله، الحمد لله وبنعمته تتم الصالحات. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وحبيبنا ومنجينا محمد صلى الله عليه وسلم. اللهم صل وسلم وبارك عليه وعلى آله وصحبه حق قدره ومقداره العظيم. الله يجودكم لتنذر ياسين നിങ്ങൾ ഓതുന്നില്ല ലിതുന്ദിറ ഖൗമൻ ഒരു സമൂഹത്തിനെ നിങ്ങൾ താക്കീത് ചെയ്യണം. അവരശ്രദ്ധയിലാണ്, അവരശ്രദ്ധയിൽ ജീവിക്കുകയാണ്. അവർക്ക് മരിക്കണ്ടേ? അവർക്ക് നാളെ പരലോകമില്ലേ? അവർക്ക് നരകവും സ്വർഗവും വേണ്ടേ? അവർ നരകത്തിലേക്ക് പോകുന്ന അവിശ്വാസത്തിലും ശിർക്കിലുമാകുമ്പോൾ നിങ്ങൾ അവർക്ക് ബോധം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ അവരെ ചിന്തിപ്പിച്ചോ? നമ്മുടെ കൂടെ ജീവിച്ച, കൂടെ കിടന്ന ആളുകൾ, കൂടെ ഒരു റൂമിൽ വർഷങ്ങളോളം ജീവിക്കുന്ന പ്രവാസികൾക്കൊക്കെ നമ്മൾ ഈ ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു വിഷയമാണ്. ഒരുപാട് കാലം നമ്മുടെ കൂടെ ജീവിച്ചൊരു കൃഷ്ണൻ അല്ലെങ്കിൽ ഒരു സദാനന്ദൻ, അവൻ സദാനന്ദനായിട്ട് തന്നെ മരിച്ചു പോണത്, അവനൊന്നും മുസ്ലിം ആവണമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ എന്ത് ഇസ്ലാമാണ് നമ്മൾ കൊണ്ടു നടന്നത്? എന്താ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത്? ഒരു രക്ഷിതാവും പറയാം, അവരുടെ മകൻ സംസ്കരിക്കാത്ത വിഷയങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോ കൂടെയുള്ള ഹിന്ദു സുഹൃത്തുക്കൾ നല്ല മക്കളാണ്. നമ്മുടെ മുസ്ലിമീങ്ങൾ പിള്ളേരാ നമ്മുടെ കുട്ടികളെ പഴപ്പിക്കുന്നത്. ഹിന്ദു പിള്ളേർ നല്ല അച്ചടക്കത്തിൽ ജീവിക്കുന്ന പിള്ളേരുണ്ട്, ദൈവഭക്തിയുള്ള പിള്ളേരുണ്ട്, തോന്നിവാസം ചെയ്യാതെ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ മുസ്ലിം പിള്ളേർ കൂടെ ഹോസ്റ്റലിൽ ജീവിക്കുമ്പോഴാ കുട്ടികൾ പഴച്ചു പോണത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ പിള്ളേരൊക്കെ നമ്മുടെ പുരയിന്ന് ഭക്ഷണം കഴിച്ച് വളർന്ന മക്കളല്ലേ? ഈ പഴപ്പിക്കുന്നു പറഞ്ഞ പിള്ളേര് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, നമ്മുടെ അകത്തളത്തിൽ താക്കീത് ചെയ്യണം. നമ്മുടെ വീടിന്റെ പുറത്തേക്കും താക്കീത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇസ്ലാം പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. ഇതൊരു സ്വത്താണ്. ഈ സ്വത്ത് നമ്മൾ കൈ പിടിച്ച് മുറുക്കി പിടിച്ച് നിൽക്കല്ലേ ആർക്കും കൊടുക്കൂല എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യേ. ഇസ്ലാമിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ, ഒരു ലിങ്ക്, ഒരു വീഡിയോ ലിങ്ക് അയച്ചു കൊടുത്താ പോരെ? അതൊരു ദാവത്താണ്. നിങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരല്ലേ? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരല്ലേ? ഏതെങ്കിലും ഒരു നന്മയുടെ, നന്മയെ സംബന്ധിച്ച് പറയുന്ന ഒരു ഇസ്ലാമിക പ്രഭാഷണത്തിന്റെ, ഒരു ഡയലോഗിന്റെ, ഒരു ക്ലിപ്പ്, ഒരു ലിങ്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അയാൾ നോക്കാതിരുന്നോ? അത് അല്ലാഹു അയാളും തമ്മിലായി. നിങ്ങൾ അയച്ചു കൊടുത്തോ ഇല്ലയോ എന്ന വിഷയം. നിങ്ങൾ അയച്ചു കൊടുത്തു, നിങ്ങൾ ദഅവത്തിന്റെ ഒരു ഭാഗം ചെയ്തു. അൽഹംദുലില്ലാ. നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പണ്ടത്തെ പോലെ ആൾക്കാരെ കാണാൻ മുഖത്തോട് മുഖം ചെന്ന് നോക്കി വർത്തമാനം പറയേണ്ട കാലമൊന്നും ഇല്ലല്ലോ. ഇപ്പോ ഈ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയോ? ലിതുന്ദിറ ഖൗമൻ, ഒരു സമൂഹത്തിന് താക്കീത് ചെയ്യണ്ടേ? മാ ഉന്ദിറ ആബാഹും, അവരുടെ മുൻഗാമികൾക്ക് പ്രവാചകന്മാർ വന്നുപോയവരാണ്, പക്ഷേ ബഹും ഗാഫിലൂൻ, ഇന്നവർ അശ്രദ്ധയിൽ ജീവിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ഇത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. മമ്മിനിങ്ങളെ, നമ്മളിത് ചെയ്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരാണ്, നമ്മൾ കുറ്റക്കാരാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയത് ഇത് ഇത്ര മനോഹരമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് ബോധിക്കണം, ഇത് എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. പക്ഷേ സത്യം സ്വീകരിക്കാത്തവർ വരും. എത്ര വിളിച്ചാലും വരാത്തവർ കാണും. അവരെ പറ്റിയ ഖുർആനിന് പറയുന്നത് ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. لقد حق القول على اكثرهم അവിശ്വാസികളിൽ ഒരുപാട് പേരുടെ മേൽ അല്ലാഹുവിന്റെ വചനം സത്യമായി പുലർന്നിരിക്കുകയാണ്. لقد حق القول على اكثرهم, അവിശ്വാസികൾ മജോറിറ്റിയും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും. ഫഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കാത്തവരാണ്, അവർക്ക് വിശ്വാസം വേണ്ടെന്ന് വെച്ചവരാണ്. ഈ ആയത്തിന്റെ അത്ഭുതം, ഈ ഇസ്ലാമിലേക്ക് കൺവേർട്ടായി വരുന്നവർ, റിവേർട്ടായി വരുന്ന ആളുകൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ? വളരെ ചെറിയ ശതമാനല്ലേ? ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് സത്യത്തിലേക്ക് വരുന്നവർ ഒരുപാട് ദാവത്ത്, ഒരുപാട് ആളുകൾ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അവരെ നീയത്തുള്ളൊക്കെ അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. പക്ഷെ വളരെ ചെറിയൊരു ശതമാനമാണ് വരുന്നത്. വലിയൊരു ശതമാനം എന്ത് തന്നെ കേട്ടാലും ഞാനതിൻ്റെ മതം മാറാൻ പോകുന്നില്ല, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എനിക്കിട്ട പേര് ഞാനിനി മാറ്റൂല, ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചു വളർന്ന് ഇത് ഞാൻ ഒരിക്കലും മാറ്റൂല. നിങ്ങൾ പറയുന്ന ഇസ്ലാം അതൊക്കെ ശരി തന്നെയാണ്, അതൊക്കെ വളരെ ഉഷാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് മനോഹരമായി പ്രസംഗിക്കുന്ന മുസ്ലിമീങ്ങളില്ലേ? ചില ക്ലിപ്പുകളൊക്കെ എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ.
ആ പ്രസംഗത്തിന്റെ ഒക്കെ സത്യസന്ധത എന്ന് പറഞ്ഞാൽ എന്താ? അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് പറയാത്ത കാലത്തോളം ഇതൊരു കാപട്യമാണ്. സംഗതിയൊക്കെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ തിന്നില്ല കേട്ടോ. അതാണ് അതിന്റെ അർത്ഥം. ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ വളരെ രുചിയാണ്, പക്ഷെ ഞാൻ തിന്നൂല. ഒന്നുമല്ല, എനിക്ക് വേണ്ട. വിശപ്പില്ല, വിശപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ തിന്നൂല. അങ്ങനെ നമ്മൾ കുറെ ആൾക്കാരെ പ്രസംഗിക്കാൻ വിളിക്കും. കുറെ ആളുകൾ ഒരുപാട് മനോഹരമായ കവിത ചൊല്ലിയവരുണ്ട് അല്ലേ, വലിയ വലിയ ഖുർആൻ കാവ്യങ്ങൾ എഴുതിയ അമുസ്ലിമീങ്ങളുണ്ട്, പക്ഷെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല. ഹിദായത്തിന്റെ വിഷയം അതാണ്, അത് ഉള്ളിലേക്ക് കടക്കുമ്പോഴാ ഹിദായത്താവുക. അള്ളാഹുവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പഠിക്കാൻ സമയമെടുക്കും ചിലപ്പോ. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു തആല അൻഹു 22 വർഷം എടുത്തു ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ. 22 വർഷം ആര്? അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു തആല അൻഹു. മുആവിയ തങ്ങളുടെ വാപ്പ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ റംല ബീവിയുടെ ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹയുടെ വാപ്പ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു തആല അൻഹു. 23 കൊല്ലത്തെ തങ്ങളുടെ ദഅവത്തിന്റെ കാലം 22 കൊല്ലവും ശത്രുവാണ്. ആ സമയത്താണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിലേക്ക് വരുമ്പോ, മക്കം ഫതഹിലേക്ക് വരുമ്പോ ചോദിച്ചത്, യാ അബാ സുഫിയാൻ, നിങ്ങൾക്ക് ഇത് ഹഖാണെന്ന് ഇപ്പോഴും ബോധ്യപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. അബൂ സുഫിയാൻ എന്നവരെന്ന് ഹബീബായ തങ്ങളുടെ ടെന്റിലേക്ക് വന്നു, 10,000 വിളക്ക് കത്തിക്കാൻ വേണ്ടി പറഞ്ഞു തങ്ങൾ. അന്ന് മക്കം ഫതഹ് വരെയാണ്, ഹിജറയുടെ 8-ാം വർഷം. മക്ക ഫതഹാവുകയാണ്, മക്ക നഗരം ഇസ്ലാമിന് കിട്ടുകയാണ്. നബി തങ്ങൾ മദീനയിൽ നിന്ന് വന്നു, 10,000 സ്വഹാബത്ത് കൂടെയുണ്ട്. അന്ന് ആ മരുഭൂമിയിൽ 10,000 വിളക്ക് കത്തിക്കാൻ പറഞ്ഞു തങ്ങൾ. ഓരോ ടെന്റിന്റെ മുമ്പിലും വിളക്ക്. അബൂ സുഫിയാനും സംഘവും ഇത് കാണാൻ വേണ്ടി വന്നു. ഇവരുടെ ശക്തി എത്ര ഉണ്ട്, ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? വാ, 10,000 വിളക്കിന്റെ അടുത്ത് മിനിമം ഒരു 5 പേരെങ്കിലും കാണുമല്ലോ എന്ന് ഇവർ ധരിച്ചു. സംഗതി, ഒരു വിളക്കിന്റെ അടുത്ത് ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ രാത്രിയിൽ ഈ വിളക്ക് ഇങ്ങനെ കണ്ടപ്പോ 10,000 വിളക്കുകൾ ഒരു മരുഭൂമിയിൽ കുന്നുമുറന്നിങ്ങനെ നോക്കുകയാണ്. അൺബീച്ചബിൾ. ഇവരോട് നിന്നിട്ട് കാര്യമില്ല, നമുക്ക് സറണ്ടർ ചെയ്യാം, നമുക്ക് നിന്ന് കൊടുക്കാം. അബ്ബാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, യാ അബ്ബാസ്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, നിങ്ങൾ നിങ്ങളുടെ ബന്ധുവിന്റെ അരികത്തേക്ക്, മുഹമ്മദ് നബി തങ്ങളുടെ അടുത്തേക്ക് സ്വല്ലല്ലാഹു എന്നെ കൊണ്ടുപോകോ, കൊണ്ടു നമുക്ക് പോകാം, ലെറ്റ്സ് ഗോ. ടെന്റിലേക്ക് വന്നു. അവിടെ സ്വഹാബികളുണ്ട്, ഉമർ തങ്ങളുണ്ട്, അലി തങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. നബി തങ്ങൾ ഒരൊറ്റ ചോദ്യമാണ്, അബൂ സുഫിയാൻ, നിങ്ങൾക്ക് സത്യം മനസ്സിലാവാൻ നേരായിട്ടില്ലേ? ഇപ്പോഴും നിങ്ങൾക്കിത് ബോധ്യപ്പെട്ടിട്ടില്ലേ? ഉമർ തങ്ങളൊരു വാക്ക് പറഞ്ഞു, നബിയെ, തലങ്ങ് പോയാലാ ബോധ്യപ്പെടുള്ളൂ നബിയെ. ഉമർ, അങ്ങനെ പറയരുത്. തങ്ങളുടെ മറുപടി, ചിലർക്ക് സത്യം ബോധ്യപ്പെടാൻ ഒരുപാട് സമയമെടുത്തു എന്ന് വരും, ചിലർക്ക് ഇത് പെട്ടെന്നായി എന്ന് വരും, ചിലർക്ക് സമയമെടുക്കും. സമയം അനുവദിക്കും, നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. മക്കം ഫതഹ് നടന്നു, പിന്നെയും ഹജ്ജത്തുൽ വിദാഅ് നടന്നതിന്റെ മക്കം ഫതഹിന്റെ ആ സമയം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സുഫിയാൻ എന്നവർക്ക് ഒരുപാട് ബഹുമാനം വകവെച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ എന്നവർ റളിയല്ലാഹു അൻഹു, അതുവരെ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നവർ അവസാന കാലത്തേക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അവർ പറഞ്ഞ ആശയം അതായിരുന്നു, ഒരു ബാഹ്യമായ ഇടപെടലൊന്നുമില്ലാതെ, ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ പറയട്ടെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 10-20 വർഷമെടുത്തു ഇങ്ങനെ ഒരു പ്രഖ്യാപനം ചെയ്യാൻ. പക്ഷെ ചില ആളുകൾ റെസിസ്റ്റൻസ്, നന്മയെ സ്വീകരിക്കൂല, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് നന്മയെ പ്രതിരോധിക്കുന്നവരുണ്ട്, നന്മ എനിക്ക് വേണ്ട എന്ന് പറയുന്നവരുണ്ട്. അവരെ പറ്റിയാണ് ഖുർആൻ ഇവിടെ പറയുന്നത്, ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം. ഒരുപാട് ആളുകളുടെ മേൽ അള്ളാഹുവിന്റെ വിധി അങ്ങ് നടപ്പായിരിക്കുകയാണ്. എന്താണ് വിധി? അവരെ സന്മാർഗം വേണ്ട എന്ന് വിചാരിച്ചപ്പോ അള്ളാഹു തആല സന്മാർഗം അവർക്ക് നിഷേധിച്ചു. അവർക്ക് നരകം മതി എന്ന് പറഞ്ഞ ആളുകൾ, ആ നരകം അവർക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ ഒരുക്കമാണ്. അതവർക്ക് ആ വാക്ക് അവരിൽ പുലർന്നിരിക്കുകയാണ്. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം. ഒരുപാട് ആളുകൾ അങ്ങനെയാണ്. ഫഹും ലാ യുഅ്മിനൂൻ. അവർ ഈമാനില്ലാത്തവരാണ്, അവർ വിശ്വസിക്കുകയില്ല. നബിയെ അങ്ങ് പ്രയാസപ്പെടരുത്.
അന്നൊരിക്കൽ അബൂജഹലിന്റെ പുരക്ക് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി വന്നപ്പോ അബൂജഹൽ എന്ത് പറഞ്ഞു? ഈ പാതിര നേരത്തെ നബിജങ്ങൾ വാതിൽക്ക് മുട്ടിയിട്ട് ചോദിച്ചു, വാതിൽക്കൽ വന്ന് മുട്ടി അബൂജഹലിന്റെ അബുൽ ഹക്കം അംറു ബിൻ ഹിഷാം, അബൂജഹലിന്റെ പേരേതാ? അബുൽ ഹക്കം, നല്ല വിവരമുള്ള ആള് എന്ന് ആ വാക്ക് സർനെയിം അതായിരുന്നു. അൽകാഫിറു ലാ അഖ്ല ലഹ, കാഫിറിന് ബുദ്ധിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുമായിരുന്നു. അൽകാഫിറു ലാ അഖ്ല ലഹ, സ്വന്തത്തെ പടച്ചവനെ മനസ്സിലാക്കാത്ത അവിശ്വാസിക്ക് എന്ത് ബുദ്ധിയെന്ന്. നല്ല വാക്കാണത്.